Hello guys, welcome back to the brand new episode of Jestin Mkc Vlogs. നിങ്ങളിപ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെന്തൊരു ചെറിയ ചേഞ്ചൊക്കെ വന്നിരിക്കുന്നത്. അതെ ഗൈസ്, ഞാൻ ചെറുതായിട്ട് താടി ഒന്ന് പഠിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തതാണ്. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് പിന്നെ അങ്ങ് വടിച്ച് കളഞ്ഞു. അതുപോലെ വടിച്ച കൂട്ടത്തിലാണ് ഒരു മുറിവും പറ്റി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇത്രയും നാൾ നമ്മളൊരു റിവ്യൂങ് ഒക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ചെയ്ത്. അപ്പോൾ വ്ളോഗായിട്ട് കണ്ടിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വ്ളോഗാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ട്രാവൽ വ്ളോഗ്. ഞങ്ങൾ ഇന്ന് എങ്ങോട്ട് പോകാൻ പോകുന്നത് വെച്ചാൽ ഇല്ലിക്കൽക്കല്ല് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കാണാൻ വേണ്ടിയാണ്. നമ്മൾ ഇത്ര നാളും പോയിട്ടില്ല. അപ്പം നമ്മൾ ഇന്നൊന്ന് പോയി അവിടെ നിന്ന് കാണാമെന്നുള്ള ആഗ്രഹം. അപ്പം നമ്മുടെ കൂട്ടുകാരിന്ന് പോകാമെന്ന് തുടങ്ങിയപ്പോൾ എന്നോട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മാസ്ക് ആയാലും എല്ലാം തന്നെ ഉണ്ട്. മാസ്കും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സാനിറ്റൈസറും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളോട് ഇന്ന് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അത് ഞാൻ അവസാനം കാണിക്കാം. നമ്മളുള്ള ആൾക്കാരെ നമ്മൾ കാണിക്കാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല ഒന്നാം തരം മഴ പണി തന്നു. ഞങ്ങളിപ്പോൾ കയറി നിൽക്കുക. നമ്മുടെ പള്ളിയുടെ ഇതേ സ്ഥലം ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല. എത്ര കിലോമീറ്റർ ഉണ്ടോ ഇനി? 10-58 കിലോമീറ്റർ. 58 കിലോമീറ്റർ അത്രയും കൊണ്ട് ഉള്ളു ഇവിടുന്ന്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോകുന്ന ഇഷ്യൂസൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി ഓരോന്ന്. അപ്പോൾ നമ്മളോട് ഇത് ആരൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നേക്കാം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന മുമ്പ് നമുക്കിത് പരിചയപ്പെടുത്തേക്കാം. നമ്മുടെ ക്യാമറയുടെ പുറകെ നിൽക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പ്രശാന്തേട്ടാണ്. സ്ഥിരം നമ്മളോടുള്ള ഇന്ന് നമ്മുടെ സീതാളിയും വന്നില്ല. പുള്ളിക്കാൻ ഇന്നെന്തോ വേറെ തിരക്കായിരുന്നു. മറ്റു ബാക്കി ആരും ഇല്ല. അപ്പം പുള്ളിക്കാനും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരമുള്ള പ്രശാന്തനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മളോട് രണ്ടുപേരുണ്ട്. ഇത് നമ്മുടെ മാത്യൂസ്, നമ്മുടെ കമ്പനിയിലുള്ള, നമ്മുടെ സൗണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ സൗണ്ട് ടെക്കാണ്. അതിക്കുള്ള നമ്മുടെ കൂട്ടാനാണ്, എല്ലാമാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാരനും സ്നേഹിതനും കൊച്ചിലോട്ട് കാണാൻ തുടങ്ങിയ നമ്മുടെ കൂട്ടാനാണ് ജെർണ. അവർ ഇവൻ്റെ ഒരു മാത്യൂസ്. അപ്പം അല്ല, ഇപ്പം നമ്മളെല്ലാവരും പരിചയപ്പെടുത്തിയല്ലോ. ഇപ്പം മഴയും കുറഞ്ഞു. പരിചയപ്പെടുത്തിയ സമയം കൊണ്ട് മഴയും കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാം. അപ്പോൾ പോകുന്ന വിഷ്വൽസ് ഒക്കെ കാണാം. ഗൈസ്, ഞങ്ങളിപ്പം ഇല്ലിക്കക്കല്ല് എത്തിയായിരുന്നു. പക്ഷേ നമുക്കവിടെ കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം വെച്ചാൽ കൊറോണ കാരണം ഇവിടെ അടച്ചിട്ടേക്കാണ്. എൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കരുതി ഇവിടെ കയറാമെന്നാണ്. ഞാൻ ഇതിനുമ്പോൾ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു. ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വ്ളോഗൊന്നും ഇല്ലായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ നമ്മൾ അതിക്രമം ചെയ്താലും കയറുന്നില്ല. നമ്മളിവിടെ സൈഡിലൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകാനാണ്. ഏതായാലും ഇവിടെയുള്ള വ്യൂസൊക്കെ നിങ്ങളെ കാണിക്കാം. ഏതായാലും ഞങ്ങൾ എന്നാലും ഇതിൻ്റെ അടുത്തുള്ള ഇല്ലിക്കലിൻ്റെ അടുത്തുള്ള കുറച്ച് വ്യൂസ് ഞങ്ങൾ കാണിക്കാം. നമ്മുടെ പിള്ളേരവിടെ ഫോട്ടോ എടുപ്പാണ്. എല്ലാവരും അടിപൊളി ഫോട്ടോ എടുപ്പിലാണ്. പക്ഷേ നല്ല ലൊക്കേഷനാണ് കേട്ടോ. സീനറി അടിപൊളി സീനറിയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടോട്ട് വന്നിട്ടില്ല. മൂന്നാർ സൈഡ് പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഇവിടുത്തെ ലൊക്കേഷൻ കാണാമല്ലോ. ഇച്ചിരി വെട്ടത്തിന് ഇച്ചിരി വിഷയമുണ്ടെന്ന് തോന്നുന്നു. വെച്ചാൽ ഫോണിലായോണ്ടേ എങ്ങനെയുണ്ടല്ലേ ലൊക്കേഷൻ കണ്ട്. ഓ, പ്രശാന്തട്ടൻ അൽ ഫോട്ടോഗ്രാഫർ. എങ്ങനെയുണ്ട്, കിട്ടുന്നുണ്ടോ ഫോട്ടോ? ഒക്കെ എങ്ങനെയുണ്ട് കാണിച്ചു? ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു പോയിന്റാണ്. ഇതിനും അടിപൊളി പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കാം. നമുക്ക് കാണാൻ പറ്റുന്നത്ര നമുക്ക് കാണിക്കാം. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര വലിയ തണുപ്പില്ല. കോടയൊന്നും ഇല്ല. അല്ല, ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉള്ളൂ. നല്ല വെയിൽ. നമ്മുടെ നാട്ടിലെ തന്നെ ക്ലൈമറ്റ് ആണ്. പക്ഷേ ഇച്ചിരി ഏറെ തണുപ്പുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. ആ സൈഡിലോട്ടാന്ന് തോന്നുന്നു ഇല്ലേ അല്ലേ അല്ലേ ഏട്ടാ? ആ റേഞ്ചിലാണ് ഇവിടെ. പക്ഷെ വന്ന് നമുക്കിനി ഒരുവട്ടം കൂടി വരാം ഇവിടെ കേട്ടോ. കാരണം വെച്ചാൽ ഈ കൊറോണ ഒക്കെ മാറിയിട്ടെ ഒന്ന് ഒരു വട്ടം വരാം. ലൊക്കേഷൻ സെറ്റാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിങ്ങൾക്ക് മിണ്ടായിരിക്കും അത്. ഇങ്ങനെ കൃത്യം ഒരു രോമം വന്നിട്ട് കൊള്ളാം. ഇനി നമ്മൾ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? പറ ജനെ പറ എങ്ങോട്ട് പോകാനുണ്ട്. നിങ്ങളത് ആലോചിക്കുന്നത് അടുത്ത ലൊക്കേഷന് എങ്ങോട്ടാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിളി പോയ അവസ്ഥയിലാണ്. നമ്മൾ ഏതായാലും മണ്ടക്കോട്ടൊന്നും പോവില്ല. വെറുതെ ഒരു വിഷയം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഡീസൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വന്ന പോലെ തിരിച്ചു പോകാനാണ്. ഇനി അടുത്ത് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്നാണ് കേട്ടെ. അപ്പോൾ അതുതന്നെ നമുക്ക് അങ്ങോട്ട് പോവാം.
അപ്പോൾ ബാ നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകും. വേറെ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആരാന്ന് അറിയത്തില്ല. നമുക്കേതായാലും നമ്മുടെ കാര്യങ്ങൾ നടന്നു, നമുക്കിനിയിപ്പോൾ അടുത്തതായിട്ട് പോകാം. നമ്മൾ മേലോട്ട് പോകുന്നില്ല ഗൈസ്, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള മാർഗം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്നാൽ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഇപ്പോൾ ഇനി ഇവിടെ ബോർഡ് കാണിച്ചേക്കെന്ന് വെച്ചാൽ വാഗമണ് അങ്ങോട്ടും മേലോട്ടും അല്ലേ 11 മിനിറ്റ് വാഗമണ് 28 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനിയിപ്പോൾ പോകണ്ടേ? നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പോയല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് എന്നാൽ പോവുകയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഇവിടുത്തെ ഇനി കാഴ്ചകൾ കുറച്ച് കാണാം. ഇവിടുത്തെ വെള്ളച്ചാട്ടവും എങ്ങനെയുണ്ട്, ലൊക്കേഷൻ എങ്ങനെയുണ്ട്, പ്രശ്നത്തിട്ടാ? ഓ നൈസ് നൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് ഇന്ന് കാണാം ഇവിടെ ഉള്ളത്. ഇത് ലൊക്കേഷൻ പൊളിയാണ് കേട്ടോ, അടിപൊളി സീനറിയാണ്, വെള്ളം ചാടുന്നത്. നമുക്കിനി മുന്നോട്ടത് പോയി നോക്കാം. ഇറങ്ങുന്ന വെച്ചാൽ റിസ്ക്കാണ്, അതാണ് മെയിൻ വിഷയം ഇവിടുത്തെ. എന്നാലും ഇറങ്ങി നോക്കാം. ആ നല്ല തണുത്ത വെള്ളം, കിട്ടില്ല വെള്ളമാണ്, ഒന്നും പറയാനില്ല. നല്ല കിടുക്കൻ തണുത്ത വെള്ളം കേട്ടോ, നല്ല കിടുക്കൻ തണുത്ത വെള്ളം. എൻ്റെ ഒരാൾ നമുക്ക് വേണ്ടി ഫോട്ടോ എടുത്തിരുന്നു, പ്രശാന്ത് ഏട്ടൻ. പാൻറ് മാത്രം നനഞ്ഞു പ്രശാന്ത് ഏട്ടാ, പാൻറ് നനഞ്ഞു. ഞങ്ങൾ അതിന് വേണ്ടി ഹെൽമെറ്റൊക്കെ ഇവിടെ അങ്ങ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് കിട്ടാതെ പോയെങ്കിലോ, ഒന്ന് വണ്ടിയിലിട്ടില്ല, നമ്മൾ അതിന് പകരം ഇവിടെ തന്നെ വെച്ച്. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഷൂ ഒക്കെ ഇട്ടാ വന്നേക്കുന്നത്, എന്തോ അവസ്ഥ തെളിച്ച്. അവൻ അറിഞ്ഞില്ല നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. നമുക്ക് മുന്നോട്ട് ഇനി പോവാം. വെള്ളം വെള്ളം നിറഞ്ഞ ക്രിസ്റ്റൽ ക്ലീൻ വെള്ളമാണ്, നല്ല ആഴമുണ്ട്. അതുപോലെ നീന്തൽ അറിയാത്ത ആൾക്കാർ ഇവിടെ കൂടെ വരുവാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കാലൊക്കെ നിൽക്കും, വലിയ ഒഴുക്കൊന്നുമില്ല. ജെറിൻ ചാടണം വേണ്ടേ എന്നുള്ള ഒരു ആലോചന നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് അകത്തോട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ നോക്കുകയാണ്. ഇവിടെ എവിടെ വെള്ളച്ചാട്ടം, അതെ ഇവിടെ എവിടെ വെള്ളച്ചാട്ടം നോക്കുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ഈ വഴിയൊക്കെ പറഞ്ഞു തരാൻ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബേബി. ആഹാ, ചേട്ടൻ ഇവിടെ ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഇവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് എവിടെ വെള്ളച്ചാട്ടം നടക്കാനുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ നോക്കു പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഇവിടെ ഇപ്പം ടൂറിസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ആൾ 300 പേരോളൊക്കെ വരും, ഒരു ദിവസം വരുന്നുണ്ടല്ലോ. ആ ഇപ്പം അല്ലെങ്കിൽ അത് കൂടുതൽ ആളായിരുന്നു, ഇപ്പം ലോക്ക്ഡൗൺ പ്രമാണിച്ച് ആൾ കുറവാണ്. കുറവാണ്, കുറവല്ല എന്തെങ്കിലും ആളുണ്ട്, ഉണ്ടല്ലേ. ഞങ്ങളെ പോലെ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ട്. ഓരോരുത്തരല്ല, കൂട്ടത്തോടെ വലിയ ടൂറിസ്റ്റ് വണ്ടികൾക്കൊക്കെ വന്ന്. ഓ, ഇത് കാണാൻ വരുന്നുണ്ടല്ലേ. ഇപ്പൊ ഇല്ലിക്കല്ല് ഇപ്പൊ ഇത് ചെയ്തേക്കുമല്ലേ, അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെതായ വികസനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തോ ടൂറിസം വകുപ്പോ ഒന്നും ഉണ്ടാകുന്നില്ല, ചെയ്യുന്നില്ല. ഓക്കേ ഓക്കേ. ഇങ്ങനെ അപകടം, ഇപ്പം 4 കുട്ടികൾ അവിടെ മുങ്ങി മരിച്ചു. ഓ, ഇവിടെ ഈ ഏരിയയിലോ? 15-20 ദിവസം ആയുള്ള ഒരു കുട്ടി മരിച്ചു. ഓ, മുമ്പ് ഒരു 3 പിള്ളേര്, ആലപ്പുഴക്കാര് പിള്ളേര്, 2 പിള്ളേർ അതിനകത്ത് മുങ്ങി മരിച്ചു. ഈ ഇടയ്ക്ക് ഒരു കുട്ടി മുങ്ങി മരിച്ചു, 3. ഒരു കുട്ടി അതിന് പാറക്കെട്ടിൻ്റെ ആഴത്ത്, 4. കൃത്യമായ സുരക്ഷകളൊന്നും പഞ്ചായത്തായിട്ടൊന്നും ചെയ്യുന്നില്ല, സേഫ്റ്റി ആയിട്ടൊന്നും ഇല്ലല്ലേ. അതെ, ഇവിടെ വഴികളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴേ ഒരു വികസനം ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള ഒരു വികസനം, ജനങ്ങൾക്കൊരു സുരക്ഷിതം കൊടുക്കേണ്ട ഇവിടുത്തെ അധികാരികളാണ്. പക്ഷേ അതിൻ്റെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വന്നു കഴിയുമ്പം 2 പോലീസുകാർ വരുന്നു, അതൊക്കെ ഉള്ളു. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഫോട്ടോഗ്രാഫർ ജെറിന് അവിടെ പോസ്റ്റ് ആയിട്ട് കണ്ടായിരുന്നോ, ലൊക്കേഷൻ കണ്ടായിരുന്നോ, ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ അന്ന് അങ്ങോട്ട് പോയിന്ന് സീനറി ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ ചേട്ടാ മെയിൻ കൃഷികളൊക്കെ എന്തൊക്കെയാന്ന് പറയോ? കാപ്പി, ഏലം, കൊടി, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പോൾ പക്ഷെ ഇപ്പോൾ വലിയ മഞ്ഞ് തണുപ്പൊന്നും ഇല്ല തോന്നില്ലേ. ഓക്കെ ഓക്കെ. ക്ലൈമറ്റ് ഒത്തിരിയായിട്ട് മാറി, മഴ ഇവിടെ അടുത്തിടയ്ക്കും പെയ്യുന്നില്ലെന്ന്. ഓക്കെ ഓക്കെ. പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ നല്ല ആ ശബ്ദമൊക്കെ നല്ല രസമൊക്കെ ഒക്കെ നമുക്ക് ഇത് കാണേണ്ട നമുക്ക്. ഓക്കെ 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 ഓക്കെ. ആ ഇങ്ങനെ നല്ല വെള്ളത്തിൻ്റെയൊക്കെ ഫീൽ നമുക്ക് എൻ്റെ ഇവിടെ നിന്ന് അറിയാൻ പറ്റും.
വഴി അത്യാവശ്യം നമുക്ക് വികസനം വരുത്തുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. കാരണം വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോഗ്രാഫി ആയാലും നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാനില്ലേ, എന്ന് വെച്ചാൽ വഴിയൊക്കെ അതിലും ഒന്ന് നീറ്റാക്കി ഇടുവാണെങ്കിൽ ആൾക്കാരൊക്കെ ഒത്തിരി വരേണ്ട ഒരു ഏരിയ ആണിത്. തെന്നി കിടക്കുന്നുണ്ട്, ചെറിയ പേടിയുണ്ട്. ഓക്കെ, പൊളി പൊളി പൊളി. ഇവിടെ തെന്നി കിടക്കട്ടെ, സൂക്ഷിച്ച് പറഞ്ഞേ. അല്ലേ, വഴിയൊക്കെ മോശമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, അടിപൊളി നല്ല രസമാണ് ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ, വെള്ളം ചാടുന്ന കേൾക്കാൻ. ഇവിടെ വരുന്നവർക്ക് ഇനി റേഞ്ച് കിട്ടാൻ ഇച്ചിരി മടുപ്പാണ് കേട്ടോ. ഐഡിയക്കൊക്കെ റേഞ്ച് തീരെ ഷോവാണ്. ഞങ്ങളിവിടെ വന്നിട്ട് റേഞ്ചൊക്കെ ഭയങ്കര ഷോ ആയിട്ടാണ് തോന്നിയത്. ഓ പൊളി പൊളി, അടിപൊളി ലൊക്കേഷൻ എന്താ. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല, പക്ഷേ ഇത് അടിപൊളി ലൊക്കേഷനാണ്. കാരണം നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ ചേട്ടാ, ഇനിയിപ്പോൾ ഇവിടെ താഴോട്ട് ഒത്തിരി പോകാനുണ്ടോ? താഴോട്ട് ഇറങ്ങാനുണ്ടല്ലേ. ഏത് വഴി ഇറങ്ങിപ്പോവും? ഓ, സൈഡ് വഴി ഉണ്ടല്ലേ. നല്ല കാറ്റുണ്ട്, നിങ്ങൾ ഇത് ഓഡിയോ കട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്ക് ഇവിടുത്തെ ചേട്ടനുണ്ട്. നമ്മളീ ഫോട്ടോസ് ഫുൾ എടുക്കുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ്, വിവോ V15 Pro എന്ന് പറഞ്ഞ ഫോണിലാണ് ഇത് മൊത്തം എടുക്കുന്നത്. പിന്നെ ഞാൻ മൈക്ക് ഒരു പുതിയ ഒരെണ്ണം എടുത്തായിരുന്നു ബോയയുടെ, അതുകൊണ്ട് ഇപ്പോൾ ഓഡിയോ, നേരത്തെ പഴയ ഓഡിയോ ഒക്കെ അത് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഓഡിയോ പോരെ, ഓഡിയോ മോശമാണ്, ഒന്നും ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട് വിവോ വിഷൻ കൊണ്ട് നല്ല രീതിയിലാക്കാൻ വേണ്ടി. പൊളി ലൊക്കേഷനാണല്ലോ, ഇറക്കം ഇച്ചിരി പാടാ, സ്റ്റെപ്പൊക്കെ ഇച്ചിരി മോശം. തെന്നി വയ്ക്കുന്നുണ്ട്, സൂക്ഷിച്ചിറങ്ങിയില്ല പണി കിട്ടും. ചേട്ടാ, ഇതിവിടെ മൃഗങ്ങളുടെ വല്ല ശല്യമുണ്ടോ? ഒന്നുമില്ലല്ലേ. നമ്മൾ ഏരിയയിലോട്ട് ആദ്യമായിട്ടുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും ഇങ്ങനെ അറിയത്തില്ല. നമുക്ക് വേണ്ടി ചേട്ടന് വഴിയൊക്കെ സെറ്റാക്കി തരിക ഇറങ്ങിയേരാൻ വേണ്ടി. വീടല്ലേ, വീടല്ലേ, പിടിച്ചിറങ്ങണേ. എന്നുവെച്ച സീന അടിപൊളി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റി. ഇവിടെ എത്തിയിട്ട് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ താഴോട്ട് അതിന് അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്, ആ ഭാഗത്തോടൊക്കെ പോകാൻ അത്യാവശ്യം നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞേട്ട്. ചേട്ടാ, എങ്ങനെ ഇവിടെ എങ്ങനെ വെള്ളം വെള്ളത്തിൽ ഇവിടെ ഏത് ഭാഗത്തായിരുന്നു മുങ്ങി മരിച്ചത്? അവിടെ നല്ല ആഴമുണ്ടോ? ഓ, 1000 ഫീറ്റൊക്കെ നല്ല ആഴ്ചയുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ, നല്ല ഫ്രഷ് വെള്ളമാണ്, അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നല്ലോ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. അപകടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ടല്ലോ. ഓ, ഈ ഇപ്പം അടുത്തിടയ്ക്ക് തന്നെ ഇത്രയും വന്നല്ലേ? 20 ദിവസം. ഓ, പിന്നെ കഴിഞ്ഞ ദിവസം 2 ആലപ്പുഴക്കാർ തണ്ണീർ മുപ്പത്തൊന്ന് 2 കുട്ടികൾ. ഓ, പിന്നെ ഒരു മോന അവിടെ താഴേക്ക് പോയി. ഓക്കെ ഓക്കെ. അങ്ങനെ ഒത്തിരി ഇതുണ്ടാവുന്നുണ്ടല്ലേ. ഇവിടെ ഇപ്പൊ പോലീസുകാരൊക്കെ വരാറുണ്ടോ? പോലീസുകാർ അത്യാവശ്യം വിളിച്ചാൽ അവർ അറിയിച്ചാൽ മതി. ഓ, ഇവിടെ മേളിൽ നമുക്ക് ഇറങ്ങി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇറങ്ങി വരുമ്പോഴേ നമുക്ക് വീഴാനൊക്കെ ഒത്തിരി സാധ്യത കൂടുതലാണ്. അപ്പം നോക്കിയും കണ്ടൊക്കെ ഇറങ്ങി വന്നാൽ നമുക്കൊന്നും പറ്റാതെ എത്താം. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഇവിടെ വലിയ ആഴമില്ലാത്ത രീതി നമ്മൾ ചുമ്മാ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് അടിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അപ്പം ഒന്ന് കാണിക്കാം, എന്തെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ കാണിക്കും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയൊക്കെ. വലിയൊന്നുമില്ല, നമ്മൾ ചുമ്മാ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കാമെന്നുള്ളതല്ല, വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഡ്രസ്സൊന്നും വേറെ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഇവിടുന്ന് ഇറങ്ങി നടക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. ജേറിന് എന്തോ പോയാൽ അന്നാനെ പോലെ ഒരു ഇരിപ്പാണ്, ജേറിന് ഇരിപ്പുണ്ടില്ലേ. മറ്റൊരു മണ്ടക്കൊന്ന് ഇറങ്ങി വരുവാണ്, ഭയങ്കര റിസ്ക് ആണ് വരാൻ. ഇവിടെ പെറുക്കി എവിടെയെങ്കിലൊക്കെ കൂട്ടിയിടും, ഇതിന്റെ മൂന്നുള്ളിലൊക്കെ മാറ്റി ഇടുവായിരുന്നു. ഓ, ഇപ്പൊ പിന്നെ മാറ്റാറൊന്നും പോകാറില്ല, നമുക്ക് ആർക്കും ഒരു പ്രതിഫലവും തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ ചില ആൾക്കാർ വരുമ്പോ അവരുടെ കൂടെ ഇറങ്ങി വരും.
നമ്മളിവിടെ നോക്കിയാൽ മതി. ഇവിടെ കാണുന്ന വെച്ചാൽ ഒത്തിരി വേസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദയവായിട്ട് ഇവിടെ വരുന്നവർ ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് പോകല്, അല്ലെ നമ്മൾ മെയിനിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വരും. ബിയർ അടിച്ച് കുടിച്ചിട്ട് ഈ പാറക്കെട്ട് വലിച്ചെറിയും. അതേ പുഴയിലോട്ട് വന്ന് വീണ് കുട്ടികൾ ആൾക്കാർ ചാടുമ്പോൾ കാല് മണലിനകത്ത് കിടന്ന് കാല് മുറിയാറൊക്കെ ഉണ്ട്. കണ്ടവാനം ഇങ്ങനെ ഇതെല്ലാം ഇവിടെ എല്ലാം പൊട്ടിച്ച് കൊടുക്കുവാണ്. എല്ലാം മാറ്റി കളഞ്ഞതാണ്. ബിയറിന് കുട്ടിയൊക്കെ എറിഞ്ഞു ആ എറിഞ്ഞു പൊട്ടിക്കും. അത് വെള്ളം നിറച്ചിട്ട് എറിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ സൗണ്ട് കേൾക്കും. അതിനൊക്കെ വേണ്ടി കാണിക്കുന്ന പണിയാണ്. ദയവായിട്ട് ഇവിടെ വരുന്നവർ ദയവായിട്ട് ഈ ബിയറിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് ഇവിടെ പൊട്ടിക്കില്ല. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ വരുന്നത് കാണാൻ വേണ്ടിയാണ്. അപ്പം കണ്ടിട്ട് ദയവായി പോകാം. കാരണം വെച്ചാൽ ഇവിടെയെല്ലാം ഇങ്ങനെ നമ്മൾ പിന്നെയും വരേണ്ടതല്ല. അപ്പം ഇവിടെ ഇങ്ങനെ നശിപ്പിച്ചിട്ടിട്ട് പോകല്ലോ ഒരു കാരണവശാലും. പക്ഷെ ബാക്കി നമ്മളെയും കൊണ്ട് ഒരാൾക്കും ദ്രോഹം കൂടാതെ നമ്മൾ വന്നിട്ട് പോകണം. കാരണം വെച്ചാൽ ആരൊരു ദ്രോഹം ഉണ്ടാക്കരുത്. വെള്ളത്തിൽ ഇറങ്ങി എങ്ങനെയുണ്ട് ചേരുന്നേ ആണ്ടോ അവൻ നീന്താൻ തുടങ്ങി. എങ്ങനെയുണ്ട് വെള്ളം എങ്ങനെയുണ്ട്? അടിപൊളി വെള്ളമാണോ? അവന് പിന്നെ നീന്തൽ അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏ ഓ ആഴമുണ്ട്. നീന്തൽ അറിയാത്തവർ ഇറങ്ങിയാൽ മുങ്ങിച്ചാകും. അതിനുള്ള വെള്ളം തന്നെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോഴെല്ലാം ശ്രദ്ധിച്ച് ഇറങ്ങാമോ എന്ന് വെച്ചാൽ നീന്തൽ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാലും നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ അപകടം കൂടാതെ തന്നെ നമ്മളിവിടെ വന്നിട്ട് പോകണം. അതാണ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോകണം. പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഇറങ്ങണം. അവിടെ താഴ്ചയുണ്ടോ? ഉണ്ടോ? ഓ അത്രയ്ക്ക് എപ്പം കണ്ടു. അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത്ര ആഴുണ്ട് ഇവിടെ വെള്ളത്തിന്. പക്ഷെ നമുക്ക് വന്നിട്ട് ഇവിടെ ചെറുതുണ്ട്. ഈ ഏരിയ ഒക്കെ നല്ല വെള്ളമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈ കാണുന്ന ഏരിയയിൽ നിന്ന് വലിയ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം അവളെല്ലാം താഴ്ച. ഇപ്പൊ അദ്ദേഹം നിന്നിട്ട് പോലും കൈ താഴെ എത്തുന്നില്ല. ആ സൈഡെല്ലാം വെള്ളമുണ്ട്. അതെല്ലാം വെള്ളം ഇവിടെ നോക്കുമ്പോ ആ മണൽ കാണുന്നല്ലേ തെളിഞ്ഞു കാണും. അവിടെ മാത്രം അല്പം കുറവുണ്ട്, ബാക്കി എല്ലാം. ഓക്കെ ഓക്കെ. ചേട്ടൻ പറഞ്ഞിറങ്ങിയ ആണ്ട് അവിടെ നമുക്ക് കാണാനൊരു ചെറിയൊരു മണലിൻ്റെ ഒരു ഇത് കാണാമല്ലോ. ആ ഭാഗത്താണ് ഇച്ചിരി വെള്ളം കുറവുള്ളത്. ബാക്കി എല്ലായിടത്തും നല്ല ആഴമാണ് പറയുന്നത്. മൂന്നാളത്താഴ്ച ഉണ്ടോ അവിടെ? എത്തിയിട്ടില്ല അടിയിൽ. ഇല്ലല്ലേ. എന്തായാലും ഞങ്ങൾ എന്നാ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് കാണിക്കാം. അപ്പോൾ കുറച്ച് സ്റ്റിൽസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം. നമ്മളിവിടെ എടുത്ത കുറച്ച് സ്റ്റിൽസൊക്കെ ഇവിടെ കാണിക്കാം. ഞങ്ങളപ്പോൾ തിരിച്ച് കയറി പോവാണ്. അപ്പോൾ കയറി പോകുന്നതിൻ്റെ കഷ്ടപ്പാട് കാണിക്കാം. നല്ല പാടാണ് കയറി പോകാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി പോവാൻ കാണിക്കാം. കയറി ഇടപാട് തീർന്നു. പ്രായമുള്ളവർ ഈ വഴി പോകാതിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. കയറി വരാൻ നല്ല പാടാണ്. കാണുന്നത് എളുപ്പമല്ല. ഞങ്ങൾ തന്നെ വിശ്വസിച്ച ഒരു പരിപാടി. അവരിവിടെ കല്ലൊക്കെ ഇറങ്ങിയിരിക്കും. എന്നാലും എങ്ങനെയാലും ഓടി അവിടെ എത്തണം. വിശന്നിട്ട് പോയി, ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വിശപ്പാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളവിടെ എത്തിയിട്ട് കാണിക്കാം ബാക്കി. ഇപ്പം പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ വണ്ടി വന്നു. നമ്മൾ ഇവിടെ ഈ സമയം ആയാലും നല്ല ആളിന് കുറവൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ആളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് മൂന്ന് നാല് വണ്ടി വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമ്മൾ വന്നതല്ലാതെ
അല്ല ഇവിടെ എല്ലാം വണ്ടികളുണ്ട്. ജെറിനെ എന്നാ പരിപാടി? അപ്പൊ ഞങ്ങൾ തിരിച്ചെന്ന ഓ ഇടപാട് തീർന്നു ഉമ്മാതിരി അവസ്ഥ. അപ്പൊ ഞങ്ങൾ എന്നാ ഇനി ഇപ്പൊ തിരിച്ചങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇനി പോകുന്ന വഴിക്കുള്ള ഞങ്ങള് കുറെ നേരക്ക് ശേഷം നമ്മളൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു. കുറെ നേരം നമ്മൾ യാത്ര ചെയ്തു, അവിടെ നിന്ന് വന്ന് ഒത്തിരി നേരമായി. അപ്പം ഇപ്പോഴാണ് നമുക്കൊരു ഹോട്ടൽ കിട്ടിയത്. അപ്പം നമുക്ക് നേരെ ഇവിടെ കയറി എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പം നമുക്ക് കടയിലോട്ട് കയറാം. ഇതൊക്കെ ആകെ വിശന്ന ഒരു പരിവായിരിക്കുകയാണ്. വിശന്നിട്ടാന്ന് തോന്നുന്നു ഫോണെ കുത്തിരി. അതേപോലെ മാത്യസ് മോനും എന്തോ പരിപാടി വിശപ്പുണ്ടോ? ആ പ്രശ്നം തന്നെ അന്ന് നിന്ന് ഫോണിൽ തന്നെ ഞങ്ങൾ പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരുമില്ല, ഒരാളുണ്ട് കേട്ടോ. ഞങ്ങളെന്നാ കഴിച്ചിട്ട് പിന്നെ കാണാം കേട്ടോ. ഇവിടെ കഴിച്ചു തുടങ്ങി വിശന്നിട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു. ഗൈസ് നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ ഒരുങ്ങൾ ഇച്ചിരി കുറവാണെങ്കിലും പക്ഷെ ഫുഡ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കടയുടെ പേര് ഞാൻ കാണിക്കാം. മാതാ ഹോട്ടൽ. മാതാ ഹോട്ടലിൽ നമ്മുടെ ഈ ഹോട്ടലിൽ സ്ഥലം എന്ന് വെച്ചാൽ മൂന്നിലാവെന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈരാട്ടുപേട്ടയിൽ നിന്ന് നമ്മുടെ ഇല്ലിക്കക്കല്ലിന് പോകുന്ന റൂട്ടിലുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വരുവാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ട് പോകാം. എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡാണ്, എല്ലാം ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. നാടൻ ഫുഡാണ്. നമ്മൾ ഞങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് കഴിച്ചത് ഏറ്റവും നല്ല നാടൻ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിൽ കയറുക. ഇതിൻ്റെ ചേട്ടനെ ഞാൻ കാണിക്കാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ആണോ? ഓ താങ്ക് യു. ഓക്കെ അപ്പം ശരി ചേട്ടാ. ഓക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ പോയേക്കാം. എന്നാ നല്ല നമ്മളിപ്പോൾ പോയടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അധികം സമയമൊന്നും എടുത്തില്ല. നമുക്ക് പോയതെല്ലാം വളരെ വേഗം പോയിട്ട് വന്ന് 10:30 ഇറങ്ങി. നമ്മളിപ്പോൾ എത്ര മണി? സമയം എത്രയും? 6 മണിയായപ്പോൾ നമ്മൾ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പം വളരെ വേഗമായിരുന്നു എല്ലാ കാര്യവും നടന്നത്. അപ്പം ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ നേരം കൊണ്ട് നമുക്ക് മാക്സിമം അടിപൊളിയായിട്ട്. എന്ന് വെച്ചാൽ ആ വെള്ളച്ചാട്ടം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചു. പക്ഷേ നമുക്ക് മറ്റേ ഇതുകൊണ്ട് കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലിക്കക്കല്ല്. പക്ഷേ അത് പറ്റിയില്ല. പക്ഷേ നമ്മൾ അടുത്ത ഒരു വ്ളോഗിൽ അത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആ വെള്ളച്ചാട്ടൻ്റെ പേരെന്തായിരുന്നു? ആ വെള്ളച്ചാട്ടൻ്റെ പേരൊന്നും ഇല്ല, ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തുള്ള കല്ലിൻ്റെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം. പേരറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളിതുവരെ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പറയുന്ന പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒത്തിരി നമ്മൾ ഒരു നല്ല ടൂറിൻ്റെ വൈബായിരുന്നു. ചെറിയ സമയം കൊണ്ട് പോയി വരാൻ പറ്റി. അതെ മഴയൊന്നും പോയപ്പോ ഒരു വട്ടം മഴ പെയ്തല്ല, പിന്നെ മഴയെ പെയ്തിട്ടില്ല. അതെ പിന്നെ അവിടെ ചെന്നപ്പോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അടിപൊളി വെള്ളം. അവിടെ നല്ല നല്ല ക്ലീൻ വെള്ളമായിരുന്നു. അപ്പൊ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇതോടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ ഇന്ന് നമ്മുടെ ക്യാമറയുടെ ബാക്കി നാളെ കൂടി കാണിച്ചേക്കാം. അപ്പം ബാ. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറ ബാക്ക് ചെയ്യുന്നത് നമ്മുടെ ജെറിനാണല്ലോ, നിങ്ങൾ കണ്ടായിരുന്നല്ലോ എല്ലാവരും. അപ്പം നമ്മൾ ഇതോടെ പറയും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ഒന്നും എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വേണ്ടി സപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടുക്കാഴ്ച വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.